ജാതി മത ഭേദമില്ലാതെ എല്ലാരെയും മൊത്തം അടച്ചു തെരുവിൽ ചോട്ടിക്കാണ് ബി സി ജോർജ്. ബി സി ജോർജ് ഞങ്ങളുടെ എം എൽ എ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് 100% പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്തെങ്കിലും സർക്കാർ ആനുകൂല്യം ലഭിക്കാത്ത ഒരു കുടുംബം പോലും ഇന്ന് കേരളത്തിലില്ല. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിലെ പൂഞ്ഞാർ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഒരു കൂട്ടം വോട്ടർമാർ നമ്മളോടൊപ്പം ചേരുന്നു. ഈ മണ്ഡലത്തിലെ അഭിപ്രായങ്ങൾ അവർ നമ്മളോട് പങ്കിടുന്നു അവരുടെ വാക്കുകളിലേക്ക്. ഈരാറ്റുപേട്ടയിൽ അല്ല പൂഞ്ഞാർ മണ്ഡലത്തിന് പി സി ജോണിന് ഇപ്രാവശ്യം വോട്ട് വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ജാതി മത ഭേദമില്ലാതെ കണ്ട് എല്ലാവരെയും മൊത്തം അടച്ചു തെരുവിൽ ചോദിക്കുകയാണ് പി സി ജോണി. 40 വർഷക്കാലമായിട്ട് പി സി ജോർജ് ഒന്നും ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി അല്ല പൂഞ്ഞാർ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കക്ഷി രാഷ്ട്രീയമില്ല ഇപ്രാവശ്യം. ഈ പ്രാവശ്യം എൽ ഡി എഫ് അധികാരത്തിൽ വരും, ഉറപ്പായിട്ടും എൽ ഡി എഫ് തന്നെ ഇവിടെ പരിചയം ചെയ്യും. എന്താണ് ഈ മണ്ഡലത്തിൽ ഒരു കഴിഞ്ഞ കാലങ്ങളായിട്ടുള്ള കുറേ വികസന പ്രവർത്തനം പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ മണ്ഡലത്തിൻ്റെ അവസ്ഥ? അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്നല്ലേ ഈ മണ്ഡലത്തിൽ കൂടെ നിങ്ങൾ നടക്കുന്നല്ലേ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? റോഡ് കണ്ടില്ലേ? എന്തെങ്കിലും അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അല്ല, ഈ വാക്കുകൊണ്ട് മാത്രം പ്രവർത്തനമില്ല, വാക്കുകൊണ്ട് മാത്രമേ പറയുന്നുള്ളൂ. ബി ജെ പി എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ബി സി ഓർ ജയിക്കരുതെന്നുള്ള ആഗ്രഹമുള്ളൂ. അതാ നമ്മുടെ നിലപാട്. എന്താ ഒരു കാരണം? നമുക്ക് കാരണം നിങ്ങൾക്കറിയാമല്ലോ, ബി സി ഓർജിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ വികാരം. എൽ ഡി എഫ് ജയിച്ചാലും പ്രശ്നമില്ല, യു ഡി എഫ് ജയിച്ചാലും ബി സി ഓർ ജയിക്കരുത്. ഓക്കെ, ഈ മണ്ഡലത്തിലെ വികസനങ്ങൾ എങ്ങനെയാണ്? വികസനം എന്തിരിക്കുന്നു? ഈ റോഡ് തന്നെ നോക്കിയാൽ ബി സി ഓർ ഇത്രയും കാലം ഒരു വികസനം ഈരാറ്റുപേട്ടയ്ക്ക് താലൂക്കുകാരാന്ന് പറയുന്നത് തന്നിട്ടില്ല. അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ അത് തന്നിട്ടില്ല. ഒന്നും പി സി ജോർജ് നാടിന് വേണ്ടി ചെയ്തിട്ടില്ല. പുള്ളി കുറേ വർഗീയപരമായ ഇത് മാത്രമേ പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ കുറെ കാലമായിട്ട്. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ തന്നെ തുടരണം. ഇപ്പോൾ പൂഞ്ഞാർ എം എൽ എ പി സി ജോർജാണ്, അദ്ദേഹം തന്നെ തുടരണമെന്നാണ് താല്പര്യം. ഞാനൊരു ബി ജെ പിക്കാരനാണ്. പക്ഷേ ഇവിടെ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ പി സി ജോർജ് ജയിക്കുന്നത് എനിക്ക് 100% ആഗ്രഹമുള്ളതാണ്. ഇവിടെ എൽ ഡി എഫ് അധികാരത്തിൽ വരും. എന്താണ് നമുക്കൊരു അനുകൂല ഘടകങ്ങളായിട്ട് കാണുന്നത്? അനുകൂല ഘടകങ്ങൾ കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള എം എൽ എയുടെ വികസന മുരടിപ്പ് തന്നെയാണ്. ഇപ്രാവശ്യം അതിനൊരു മാറ്റം വന്നു. പൂഞ്ഞാർ മണ്ഡലത്തിൽ നമുക്ക് വികസനമില്ലെന്നാണോ പറയുന്നത്? പൂഞ്ഞാർ മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വികസനമില്ല. അതുകൊണ്ട് നമുക്ക് പുതിയൊരു സംവിധാനത്തിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബി സി ജോർജ് എം എൽ എ പൂഞ്ഞാർ മണ്ഡലത്തിൽ, പൂഞ്ഞാർ മണ്ഡലം ബി സി ജോർജ് കൊണ്ടുപോകും, അത് ഞാൻ ഉറപ്പുണ്ട്. ജനാധിപത്യ മുന്നണിക്ക് തികച്ചും അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഒട്ടനവധി പ്രതിസന്ധി ഘട്ടത്തിലൂടെ കേരളം കടന്നുപോയ 5 വർഷക്കാലമാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത്. ആ പ്രതിസന്ധിയെല്ലാം വളരെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി, അല്ലെങ്കിൽ വളരെ കരുത്തോട്ട ഒരു നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എല്ലാം മറികടക്കുവാൻ കേരളത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും സർക്കാർ ആനുകൂല്യം ലഭിക്കാത്ത ഒരു കുടുംബം പോലും ഇന്ന് കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മണ്ഡലത്തെ സംബന്ധിച്ചും നമ്മുടെ മണ്ഡലത്തിലും ഇനിയും ഒട്ടനവധി വികസന പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ഈ മണ്ഡലത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിനുള്ള ഒരു പരിശ്രമം കൂടി, അല്ലെങ്കിൽ അതിനൊരു നേതൃത്വപരമായി പങ്കുവയ്ക്കുന്നതിന് കഴിയും എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പി സി ജോർജ് ഞങ്ങളുടെ എം എൽ എയാണ് ഇവിടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് 100% പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.